അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു നിമീസ് ഡൈൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതൊരു എഗ്ഗും വെജിറ്റബിളും ഒക്കെ കൂടി മിക്സായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു സാൻഡ്വിച്ചാണ്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയത് സാൻഡ്വിച്ച് മേക്കർ വെച്ചിട്ടാണ്. അപ്പോൾ ദോശ തവയിൽ വെച്ചിട്ടുള്ളത് ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ സാൻഡ്വിച്ച് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ രണ്ട് എഗ്ഗ് വെച്ചിട്ടൊരു ഓംലെറ്റ് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് എഗ്ഗ് ഒന്ന് നമുക്ക് പൊട്ടിച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. വളരെ കുറച്ച് ചേർത്താൽ മതി, കാരണം നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട് സാൻഡ്വിച്ചിൻ്റെ അകത്ത്. അപ്പോൾ എരിവ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതാ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിലോ ബട്ടറോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഒഴിക്കാം കേട്ടോ. നെയ്യ് ഒഴിക്കാം. അപ്പോൾ ഞാനിപ്പോൾ സാധാരണ ഓയിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്കൊന്ന് മറിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പൊ ഇതാ നമ്മുടെ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിതാ അവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ചെറിയ പീസാക്കിയിട്ടുള്ള ഒരു ഏകദേശം ഒരു ഒന്നര തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരല്പം മല്ലിയില, ഒരിത്തിരി കുരുമുളകിൻ്റെ പൊടി, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ പിന്നെ ഓംലെറ്റ് ഉണ്ടാക്കിയപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് സാൻഡ്വിച്ച് മേക്കറിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതില്ലാച്ചൊരു പ്രശ്നമൊന്നുമില്ല, ദോശ തവയിൽ വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു തവയിലേക്ക് കുറച്ച് നെയ്യ് ആക്കി കൊടുക്കുകയാണ്. നമുക്ക് രണ്ട് ബ്രെഡ് പീസ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ബ്രെഡിൻ്റെ മുകളിലേക്ക് ഞാൻ മയണൈസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കിയ ഓംലെറ്റിൻ്റെ പീസ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് സവാളയും തക്കാളിയും ഒക്കെ ആക്കിയിട്ടുള്ള സാലഡ് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ കുട്ടികൾക്ക് എരിവ് അധികം ഇഷ്ടമില്ലാത്തത് കൊണ്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ എരിവ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ബ്രെഡിൻ്റെ മുകളിലേക്ക് ടൊമാറ്റോ സോസാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാട്ടെ. ഇനി രണ്ട് ബ്രെഡിലേക്കും മയണൈസ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം. ഞാനൊരു ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യൊന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ.
രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയി കിട്ടും കേട്ടോ. അപ്പൊ ഇതാ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. നമുക്ക് ഇനി ഇത് ദോശ തവയിൽ എങ്ങനെ ചെയ്തെടുക്കണം എന്നുള്ളത് അതും കൂടി ഒന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ എല്ലാവരുടെ സാൻഡ്വിച്ച് മേക്കർ ഉണ്ടായിക്കൊള്ളാം എന്നില്ലല്ലോ. അപ്പൊ ഇതാ ഞാനൊരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നെയ്യൊന്ന് ആക്കി കൊടുക്കാം. ബ്രെഡ് വെച്ചെടുക്കാണ്. ഇതിന്റെ മുകളിലേക്ക് നമുക്ക് മയണൈസ് ആക്കി കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതിനുശേഷം നമുക്ക് ഓംലെറ്റ് വെച്ച് കൊടുക്കാം. അതിന്റെ മുകളിൽ വെക്കാനുള്ള ബ്രെഡിന്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കെച്ചപ്പ് ആക്കി കൊടുക്കാണ്. ഇതിന്റെ മുകളിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ആക്കി കൊടുക്കണം കേട്ടോ. നമുക്ക് ഈ ഒരു ബ്രെഡിന്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ആക്കി കൊടുക്കണം. മെല്ലെ ഒന്ന് പറിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ഈ ഒരു ഷേപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാൻഡ്വിച്ച് മേക്കറിൽ ഉണ്ടാക്കണം കേട്ടോ. അല്ലാന്ന് വെച്ചാൽ നമ്മൾ തവയിൽ വെച്ച് ഉണ്ടാക്കുമ്പം ഈ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഷേപ്പിലേ കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ലാന്ന് വെച്ചാൽ അല്ലാത്തൊരു കാര്യത്തിലും മാറ്റം ഉണ്ടാവില്ല. നമ്മൾ ഈ ഒരു സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ സാൻഡ്വിച്ച് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ഡിഷുമായിട്ട് വരുന്നതുവരേക്കും ബൈ.